ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലമായതോടെ നമ്മുടെയൊക്കെ പറമ്പുകളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. കർക്കിടക മാസത്തിൽ മുക്കുറ്റിച്ചാന്ത് നെറ്റിയിൽ തൊടുന്നത് മലയാളികൾക്ക് പണ്ടേയുള്ള ശീലമാണ്. ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള മുക്കുറ്റി ഔഷധ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. പ്രമേഹ രോഗികൾ മുക്കുറ്റി ഇലയിട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അത്യുത്തമമാണ്. പ്രമേഹം ഇന്നെല്ലാവരിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അതുപോലെ തന്നെ മുറിവുകൾ ഉണക്കാനും മുക്കുറ്റി ഇലയുടെ ചാറ് വളരെ സഹായിക്കും. മുക്കുറ്റി ഇല ഇടിച്ചു പിഴിഞ്ഞ ചാറ് മുറിവിൽ തേച്ചാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായി അത് സഹായിക്കും. മുക്കുറ്റിയും കുരുമുളകും ഇടിച്ചു പിഴിഞ്ഞ് കഴിക്കുന്നത് പനി, ജലദോഷം, ചുമ ഇവയെല്ലാം മാറാനായി വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. മുക്കുറ്റിയുടെ നീര് സ്ഥിരമായി കഴിക്കുന്നത് രക്തശുദ്ധി വരുത്താനായി സഹായിക്കുമെന്നതും ഇതിൻ്റെ എടുത്തു പറയേണ്ട ഉപയോഗത്തിലൊന്നാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് അസ്ഥിയുരുക്കം. ഇത് മാറാനായി മുക്കുറ്റി നീരും കൽക്കണ്ടവും നറുനെയ്യും ഒരേ അളവിലെടുത്ത് കഴിച്ചാൽ മതിയാകും. പൂവാങ്കുരുനിലയും മുക്കുറ്റിയും ഒരുപോലെ എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ ചാറ് 21 ദിവസം നസ്യം ചെയ്താൽ മൂക്കിനുള്ളിലെ ദശ പൂർണ്ണമായി ഇല്ലാതാകുന്നതാണ്. മുക്കുറ്റി കഷായം വെച്ച് കഴിച്ചാൽ മന്ത് കുഷ്ഠം പോലെയുള്ള രോഗങ്ങളും ശമിക്കുമത്രേ. പ്രസവാനന്തരം സ്ത്രീകൾ മുക്കുറ്റി ഇലയും ശർക്കരയും പച്ചരിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും. കഴിച്ചു കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഗർഭാശയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. മുക്കുറ്റി, കറ്റാർവാഴ, തഴുതാമ, ബ്രഹ്മി എന്നിവ ഒരുമിച്ചെടുത്ത് ഇടിച്ച് ചതച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ദിവസവും കഴിച്ചാൽ നിത്യ യൗവനം നിലനിർത്താൻ അത് വളരെ സഹായിക്കും. കുറ്റിനീരും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് മുറിവുകളിൽ പുരട്ടിയാൽ പെട്ടെന്ന് ഉണങ്ങും. കടിച്ചുണ്ടായ മുറിവാണെങ്കിൽ വിഷാംശം കളഞ്ഞ് മുറിവുണക്കാനായി വളരെയധികം ഈ ഒരു രീതി സഹായിക്കും. മുക്കുറ്റി അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് അതിസാരത്തിന് വളരെ നല്ലൊരു മരുന്നാണ്. മുക്കുറ്റിയും മഞ്ഞളും അരച്ചെടുത്ത് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് അൾസറിന് വളരെ നല്ലൊരു മരുന്നാണ്. മുക്കുറ്റി അരച്ച് ഇളനീരിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ എത്ര പഴകിയ ആസ്മയും മാറിക്കിട്ടുമത്രേ. ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഈ ചെറിയ ചെടിയെ നമ്മൾ അറിയാതെ പോകരുത്. തീർച്ചയായും ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ ഇതുപോലുള്ള ഗുണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. രാവിലെ 11 മണിയോടുകൂടി പൂക്കൾ വാടിത്തുടങ്ങുന്ന മുക്കുറ്റി അതിനു മുമ്പ് തന്നെ ഉപയോഗിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ വെച്ച് അതിൻ്റെ നീരെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സമൂലമെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ഇടിക്കല്ലിൽ ഇടിച്ചെടുത്ത് ഉപയോഗിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.